പ്രൈസ് ദി ലോർഡ്. സന്തോഷല്ലേ? എന്താ പേര്? ബിബിന്ന. പടിയേൽക്കണ്ട ഇടവ. ഞാൻ കഴിഞ്ഞ ജൂലൈ മാസം 13-ാം തീയതി കിണറിൻ്റെ പണി കഴിഞ്ഞ് കയറി വരുന്ന ഭാഗത്ത് മണ്ടയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ കയ്യിൽ ബലമില്ലാതായിപ്പോയി. വടത്തെ കൂടെ ആയിരുന്നു ഞാൻ കയറിക്കൊണ്ടിരുന്നത്. ഏറ്റവും സ്പീഡിൽ ഇറങ്ങുകയും ഏറ്റവും സ്പീഡിൽ കയറുകയും ചെയ്യുന്ന പണിക്കാരനായിരുന്നു. പറഞ്ഞിട്ട് കാര്യമില്ല, ദൈവത്തിൻ്റെ അത്ഭുതമായിരിക്കാം. എന്നിട്ട് ഞാൻ ഇങ്ങ് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പം എൻ്റെ വലത്തെ കൈ വടത്തെ മുറുകാതെ വന്നു. അപ്പം ഞാൻ എൻ്റെ കൂടെ പണിയുന്ന ഏട്ടന്മാരോട് പറഞ്ഞു, ചേട്ടാ എൻ്റെ കൈ മുറുകുന്നില്ല, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലെന്ന് തോന്നി. അപ്പോൾ അവർ പറഞ്ഞു, ബിബി എന്നാണ് അവരെന്നെ വിളിക്കുന്നത്. അവരെന്നോട് പറഞ്ഞു, ബിബി നീ അവിടെ നിന്നു, ഞങ്ങൾ കൊട്ട ഇറക്കി തരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞ് കൊട്ടയെടുക്കാൻ വേണ്ടി തിരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഇടത്തെ കയ്യെ കൂടെ തന്നെ ഊർന്ന് കിണറ്റിലേക്ക് പോയി. ഒരു 50 അടി താഴ്ചയുള്ള ഒരു കിണറായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, ഫയർഫോഴ്സിനെ വിളിച്ച് കയറ്റാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫയർഫോഴ്സ് വന്നു, എന്നെ കയറ്റി ചാഴികാട്ടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ അന്ന് രാത്രി 10 മണിയായപ്പോഴത്തേനും അവർ എക്സ്റേ സ്കാനിങ് എല്ലാം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ നട്ടലിന് പൊട്ടലുണ്ട്. സുഷുമ്നാനാഡിയായിട്ട് പൊട്ടാൻ 1 ഇഞ്ചിൻ്റെ വ്യത്യാസത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അവർ പറഞ്ഞു, രാത്രി തന്നെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അവർ ഓപ്പറേഷൻ ചെയ്തു. ആദ്യം അവർക്കൊരു പ്രതീക്ഷയില്ലായിരുന്നു. അവർ ഡോക്ടർ പപ്പായോടും മമ്മിയോടും പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്തു, ഇനി എല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് പറഞ്ഞു. ഈ അപകടം ഉണ്ടായതിനു ശേഷം ഓപ്പറേഷൻ പൂർണ്ണമായിട്ട് കിടപ്പിലായി പോയി. നട്ടല് പൊട്ടി, പൂർണ്ണമായിട്ട് കിടപ്പായിരുന്നു. അവരെന്നോട് പറഞ്ഞ് 20% അവർക്ക് പ്രതീക്ഷയുള്ളൂ, ഞാൻ ഏറ്റ് നടക്കുമെന്നോ അല്ലെ ഏറ്റിരിക്കുമെന്നോ അവർക്കൊരു പ്രതീക്ഷയുള്ളൂ. 20% പ്രതീക്ഷയുള്ളൂ. പൂർണ്ണമായിട്ട് തളർന്നു പോയിരുന്നു. നട്ടല് പൊട്ടിയിട്ട് അരക്കി കിഴിപ്പട്ടല്ലേ. ഇതിന്റെ പൊട്ടലിന് താഴോട്ട് കംപ്ലീറ്റ് തളർന്നു പോയ വ്യക്തിയാണ്. എന്നെ തൊട്ടാലൊന്നും എനിക്ക് അറിയത്തില്ല. അവരെ ലാസ്റ്റ് ഞുള്ളി നോക്കി. അന്നേരം ഒന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും വിൽസൻ്റെന്ന് പറഞ്ഞാൽ സാറ് ആയിട്ട് നല്ല പരിചയമുണ്ട്. ആ സാർ എൻ്റെ മേത്ത് വന്നിട്ട് ഞുള്ളി നോക്കി. അപ്പോൾ ഒരു കറണ്ട് അടിക്കുന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നി. അപ്പം സാറ് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചോ, നീ റെഡി ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ സാറ് എനിക്ക് തന്ന ധൈര്യത്തിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചു. എത്ര മാസം ആശുപത്രി കിടന്നു? ഞാൻ 1 മാസത്തോളമാണ് ആശുപത്രി കിടന്നത്. അത് കഴിഞ്ഞ് തിരിച്ചു വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞുള്ള അനുഭവം എന്തായിരുന്നു? അത് കഴിഞ്ഞ് എനിക്ക് യൂറിൻ പോവുകയില്ലാത്തതുകൊണ്ട് ബായി കിട്ടേക്കുമായിരുന്നു. അങ്ങനെ പല പല പ്രോബ്ലങ്ങളുണ്ടായിരുന്നു. ഇവിടെ ഏകദിന കൺവെൻഷൻ അന്ന് വരുമ്പോൾ എനിക്കൊന്നും ബായി ഉണ്ടായിരുന്നു. എന്നിട്ട് അന്നത്തെ ഏകദിന കൺവെൻഷനിൽ പങ്കെടുത്തു. സൗഖ്യ പ്രാർത്ഥന എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചിരുന്നു. അന്നുണ്ടായ അനുഭവം ഒന്ന് പറയാമോ? അന്ന് എനിക്ക് കണ്ണടച്ചുകൊണ്ട് നിന്ന് പ്രാർത്ഥിക്കാനോ അല്ലെ കണ്ണടച്ച് ഒരു സെക്കൻഡ് പോലും നിൽക്കാൻ പറ്റിയല്ല. അന്നേരം വീണ് പോകും. അന്നേരം ഞാൻ പുറകോട്ട് മറിഞ്ഞു അല്ലെ ഫ്രണ്ടിലേക്ക് മറിഞ്ഞു പോകും. അപ്പോൾ ആരാധനയുടെ സമയത്ത് ഞാൻ ഇങ്ങനെ എൻ്റെ ഈശോയെ നിൻ്റെ പ്ലാനും പദ്ധതി എന്നെ നിറവേറ്റണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ കണ്ണടച്ച് നിന്ന് പ്രാർത്ഥിച്ചു. കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു പ്രതീക്ഷ, ഞാൻ വീഴുന്നില്ല. എന്തോരം ഞാൻ കണ്ണടച്ച് നിന്നിട്ടും വീഴുന്നില്ല. കരമടിച്ചു കർത്താവിന് നന്ദി പറഞ്ഞേ. അന്നത്തെ ഏകദിന കൺവെൻഷൻ്റെ ആരാധനയിൽ ഈ മകൻ കണ്ണടച്ചു എന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചു, വീണില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം കിട്ടിയ അവസ്ഥയായി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ബ്രദറെ നട്ടലിന് സൗഖ്യപ്പെടുത്തുന്നു പറഞ്ഞുകൊണ്ട് അലൗൺസ്മെന്റ് ചെയ്തായിരുന്നു. മെസ്സേജ് കർത്താവിൻ്റെ സന്ദേശം, നട്ടലിന് സൗഖ്യമാക്കുന്ന സന്ദേശം ആരാധനയിൽ ഉണ്ടായിരുന്നു. എനിക്കൊരു സംശയം വന്നു. പിന്നെ ഇതെല്ലാം കൂടെ ആയിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രദറിനെ കണ്ടെന്ന് ചോദിക്കാന്ന് ഓർത്താണ് ബ്രദറിൻ്റെ അടുത്ത് വന്നേ. അപ്പം ബ്രദർ പറഞ്ഞു, വടിയില്ല, നടക്കാൻ പറഞ്ഞു. അന്നൊരു വടി കുത്തിയാണ് നടന്നുകൊണ്ടിരുന്നത്. പ്രാർത്ഥിച്ചിട്ട് ഞാൻ വടി മേടിച്ചു നടന്നോളാൻ പറഞ്ഞു. അല്ലേലുയാ. ഞാൻ അങ്ങ് മുന്നോട്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും 2 സ്റ്റെപ്പ് വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും വീണു. അപ്പം ബ്രദർ പറഞ്ഞു, അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്റെ ഭയം കാരണമാണെന്ന് പറഞ്ഞു. അതിന് പ്രാർത്ഥന പറഞ്ഞു തന്നു. പ്രാർത്ഥിച്ചു കഴിഞ്ഞു പിന്നെ നടക്കാൻ തുടങ്ങി. പിന്നീട് കാലിന് മരപ്പൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ബ്രദർ പറഞ്ഞു, വടി ഇനി ഉപയോഗിക്കണ്ടെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ വടി ഉപയോഗിച്ചില്ല. മുട്ടിന് താഴോട്ട് മൊത്തം മറിച്ചിരിക്കും ഇപ്പോഴും. അപ്പോൾ എനിക്ക് കാലിനൊരു ബലമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നിയിട്ടില്ല. പക്ഷെ നടക്കുന്നുണ്ട്. അല്ലേ ലിയാ. കാലിന് ബലം മരയിപ്പൊക്കെ ഉണ്ട്, പക്ഷേ ആളും നടക്കുന്നുണ്ട്, വീഴുന്നില്ല, ഒരു കുഴപ്പമില്ല. കർത്താവിന്റെ പ്രവൃത്തിയാണിത്. പ്രൈസ് ദി ലോർഡ്. നട്ടലിന് നടുവിന് വേദന വല്ലതും ഉണ്ടോ? നടുവിന് വേദന ഉണ്ടെന്ന് ഉണ്ട്. അത് പയ്യെ മാറുള്ളൂ എന്ന് ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. ഈ പ്രാവശ്യം 24-ാം തീയതി ഈ കഴിഞ്ഞ മാസം ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും വിൽസൻ്റെ എന്ന് പറഞ്ഞ സാറ് എന്നെ പഴയ എക്സ്റേ ഒക്കെ എടുത്ത് കാണിച്ചു കമ്പ്യൂട്ടറിൽ. എന്നിട്ട് അവർ സൂം ചെയ്ത് കാണിച്ച് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു, നീ സ്റ്റെയർ കേസ് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു.
അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കണ്ടിട്ടുണ്ട് സാറേ എന്ന് പറഞ്ഞു. അന്നേരം ഇത് നിൻ്റെ സ്റ്റെയർകേസ് ആണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ നട്ടലിൽ പൊട്ടിയത് സ്റ്റെയർകേസിൻ്റെ അതേ മോഡൽ എന്നെ കാണിച്ചു തന്നു. അത് കഴിഞ്ഞ് ഇപ്പോഴത്തെ ഇന്ന് അന്ന് എടുത്ത് എന്നെ കാണിച്ചു. അന്നേരം അത് കറക്റ്റ് ലെവലായിട്ട് കത്തിക്കൂടിയിട്ടുണ്ട്. അപ്പം സാറ് പറഞ്ഞു ഒന്നര വർഷം കഴിയുമ്പം നമുക്ക് കമ്പിയൊക്കെ എടുത്ത് കളയാം. ഒരു വർഷം കഴിയുമ്പം എനിക്ക് ഞാൻ എനിക്ക് സ്വന്തമായിട്ടൊരു ഓട്ടമുണ്ട്. അതിപ്പോ ഓടിക്കുന്നുണ്ടോ? ഓടിക്കുന്നില്ല. ഒരു വർഷം കഴിഞ്ഞ് ഓടിച്ചോളാൻ പറഞ്ഞു. ഈ വരുന്ന 13-ാം തീയതി ഒരു വർഷമാവും. കർത്താവിന് നന്ദി. അന്നത്തെ ആരാധനയിലെ കർത്താവിന് വലിയൊരു സ്പർശനമാണ്. ഈ മകനെ നടക്കാനുള്ള ഒരു കൃപ കർത്താവ് നൽകി. നമുക്ക് കരമടിച്ച് നന്ദി പറയാം. ഇനി എല്ലാവരും ഇന്ന് കരമെത്തി പിടിച്ച് ഈ മകന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച് കർത്താവേ, ഞങ്ങളെല്ലാവരും മനസ്തുതിച്ച് ഞങ്ങളെല്ലാവരും ഒന്നിച്ചേർന്ന് ഈ മകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ മകൻ്റെ കാലിൻ്റെ മരവിപ്പൊക്കെ വിട്ടുമാറട്ടെ. യേശുവെ അങ്ങ് സ്പർശിക്കണമേ. ഹാലലൂയ. നടുവിന് പൂർണ്ണമായി ഒക്കെ ലഭിക്കട്ടെ. വേദന വിട്ടുമാറട്ടെ. യേശുവെ നന്ദി. യേശുവെ സ്തുതി. യേശുവെ നന്ദി. ഹാലലൂയ. കർത്താവേ കരുണയോടെ സ്പർശിക്കണമേ. പിതാവേ നന്ദി. ആമേൻ. ആ കാലൊക്കെ ഒന്ന് വരച്ചു കൊടുങ്ങി. ഓ നന്നായിട്ട് മറ്റേ കാലോടൊന്ന് വലിച്ചു കൊടുങ്ങി. ഇനി ഒന്ന് ഉറപ്പിച്ചു കൊടുന്ന് ഉറപ്പിച്ചു കിടക്കട്ടെ. ഇപ്പൊ കാലിന് എന്താ അനുഭവപ്പെടുന്നു? മരപ്പ് കുറവുണ്ട്. അല്ലേലുയാ. കരമൊന്നും അടിക്കുന്നേ. കർത്താവിന് നന്ദി പറ അല്ലേലുയാ. കുനിയാൻ പ്രയാസമായിരുന്നു? കുനിയുമ്പോ നടുവിന് നല്ല വേദന ഉണ്ടായിരുന്നു. കുനിഞ്ഞ് യേശുവെ നന്ദി. വേദന ഉണ്ടോ? ഇപ്പം വേദന മാറി. കരമടിച്ചേ. കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. ഒന്നുകൂടെ കുനിഞ്ഞ്. പ്രൈസ് ദ ലോർഡ്. ഇപ്പൊ വേദന ഉണ്ടോ? ഇല്ല ഇല്ല ഇല്ല. കാലൊക്കെ ഒന്നിടൊക്കെ ഒന്ന് ചലിപ്പിച്ച് കരമടിച്ചു. കർത്താവിന് നന്ദി പറയട്ടെ. ഹല്ലേലൂയ. പ്രൈസ് ദ ലോർഡ്. ഇനി കർത്താവിന്റെ സാക്ഷി ആയിരിക്കണം കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും കർത്താവിന് വേണ്ടിയിട്ട് വേല ചെയ്യാൻ ഇപ്പൊ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. നേരത്തെ എന്റെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ഉഴപ്പൊക്കെ ആയിരുന്നു. പോലെ രീതിയിലാണ് ഞാൻ ജീവിച്ചത്. പിന്നെ ഞാൻ ഈ വീണ് കഴിഞ്ഞ് ഞാൻ ഒത്തിരി രോഗികളെ കണ്ട്. എന്നെ പോലെ കിടക്കുന്ന എനിക്ക് എൻ്റെ അത്ര ഒന്നും പറ്റാതെ അവർ എൻ്റെ അവസ്ഥയെ തന്നെ ഇപ്പോഴും കിടക്കുന്ന ആൾക്കാരെ ഞാൻ ഇപ്പോഴും ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്നെക്കാളും കൂടുതൽ ഇപ്പം ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. കഥ ഒത്തിരി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.